Hello! I am going to make a ghee rice. I will put a glass in the same way. Nali grambo, nala elekaya, kal spoon valijira. Kal teaspoon valijira and a parnade, pinni patapananja, cashew natum, or patapananja, raisins venom. Pinni the lake vendade, or a teaspoon neum, render tablespoon velchenayana, pinna corsu upu. Adin the namale, e adi on the kaidigite, nalla bola kaidigana, anjara persian kaidigana, velan the lina verenatana, mati echamadi, soke and avishilla. അപ്പോൾ നമ്മൾ കുക്കർ വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് 2 ടേബിൾസ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് കാഷ്യൂ നട്ട് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് റൈസിൻസ് ഇട്ടിട്ട് വാട്ടിയിട്ട് നമ്മൾ ഒന്ന് കോരി മാറ്റി വെക്കാം ഇത് കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ നമ്മൾ ഇത് വിസിൽ അടിപ്പിച്ചിട്ടല്ല വെക്കുന്നത് സ്റ്റീം ഒന്ന് ടൈറ്റ് ആയി വരുമ്പോൾ നമ്മൾ കുക്കർ ഓഫ് ചെയ്യുന്നുണ്ട് ഇനി ഈ സെയിം വെളിച്ചെണ്ണ തന്നെ നമ്മൾ സ്പൈസസ് ഒക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്ത് എടുക്കണം Just to know Jira on the Puttarangumba Adiliki, Savala to work on Savala in just and sorted the Madi Adika Sami on the Kanilla, Petana on the nature and there. Just to sorted the Kurimint sorted the Madi and the Tamaladiliki, Alan the Vichirikina, well lung chertha Urka. Janivada, ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളക്കണം തിളക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്യണം ഇപ്പോ നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം ഈ കഴുകി വെച്ചിരിക്കുന്ന അരിയിൽ ഒട്ടും വെള്ളം പാടില്ല നമ്മൾ കറക്റ്റ് വെള്ളം ഒഴിച്ചതുകൊണ്ട് ഈ അരി നമ്മൾ നല്ലോണം കഴുകിയിട്ട് ഒരു സ്ട്രെയിനറിൽ ഇട്ടിട്ട് മാറ്റി വെക്കണം എന്നാലേ നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കണം അരി അല്ലെ നമ്മളെ വെള്ളം കൂടി പോകും ഈ ചോറ് പറ്റി പോകാൻ ചാൻസ് ഉണ്ട് എന്നിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അരി ഇട്ടിട്ട് എന്നിട്ട് നല്ലതുപോലെ തിളക്കണം എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് 5 മിനിറ്റ് നല്ലപോലെ വേവിക്കുക അപ്പോൾ നമ്മളെ കുക്കറിൽ സ്റ്റീം വന്നിട്ട് ഒന്ന് ടൈറ്റ് ആയി നിൽക്കും നമ്മൾ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിട്ട് പിന്നെ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ടാവും അരിയുടെ അളവ് കുറയുന്നതിനനുസരിച്ച് ചിലപ്പം 10 മിനിറ്റ് എന്നല്ല 15 മിനിറ്റ് ആക്കേണ്ടി വരും ഈ 5 ലിറ്ററിൻ്റെ കുക്കറിൽ 1 കിലോന്റെ ചോടയ്ക്ക് അരി വെക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് 10 മിനിറ്റ് ഉണ്ടായി കിട്ടും അരിയുടെ അളവ് കുറയുന്നതിനനുസരിച്ച് വേവിൻ്റെ ടൈം കൂടും എനിക്കിപ്പോൾ ഇവിടെ അതേപോലെ 10 മിനിറ്റ് കറക്റ്റ് ടൈമാണ് 5 മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചിട്ട് അപ്പോൾ ആ തിളക്കുന്ന സമയത്ത് സ്റ്റീം ഇതിലൊന്ന് ടൈറ്റ് ആയിട്ട് നിൽക്കും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് 10 മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്യുമ്പോൾ കറക്റ്റ് വേവായിട്ടാണ് വരുന്നത് ഇത് ഞാനൊരു സവാളേൻ്റെ പകുതി എടുത്തിട്ട് നൈസായിട്ട് സ്ലൈസ് ചെയ്തിട്ട് വെളിച്ചെണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഒരു നുള്ള പഞ്ചസാരയും കൂടി ചേർത്താൽ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും അപ്പോൾ ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമ്മളത് കോരി മാറ്റി വയ്ക്കണം പിന്നെ കോരി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇത് അവിടെ നിന്നും കൂടി കളർ മാറി വരും അതുകൊണ്ട് അധികം കരിയാൻ കാത്തു നിൽക്കണ്ട അതിനിടയ്ക്ക് ഇത് കോരി മാറ്റി വയ്ക്കണം ഇത് തികച്ച ഓപ്ഷണലാണ് ഇതിട്ടാൽ ഒരു ടേസ്റ്റും ഉണ്ടാവും കാണാനൊരു ഭംഗിയുണ്ട് അതുകൊണ്ട് ചെയ്യുന്നതാണ് ഇത് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല അപ്പോൾ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ കുക്കർ ഓപ്പൺ ചെയ്യുകയാണ് കറക്റ്റ് വേവാണ് ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇതിലും വേവണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് പോരാ വേവ് എന്ന് തോന്നുകയാണെങ്കിൽ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും കുക്കർ ഒന്ന് അടച്ച് വെച്ചാൽ മതി വിസിലിട്ടിട്ട് അടച്ച് വെച്ചാൽ മതി അല്ലാതെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഗ്യാസ് കത്തിക്കേണ്ട ആവശ്യമില്ല ഒന്ന് 5 മിനിറ്റും കൂടി അടച്ച് വെച്ചിട്ട് തുറന്നു നോക്കിയാൽ ഒന്നും കൂടി വെന്തിട്ടുണ്ടാവും ഇനി നമുക്കിതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂ നട്ടും റൈസിൻസും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടി മിക്സ് ചെയ്താൽ മതി പിന്നെ നമുക്ക് വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സവാള ഫ്രൈ ചെയ്ത് വെച്ചതും
മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്താൽ നല്ലതാണ്. മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ വരും. നിങ്ങൾക്ക് ഈ റൈസ് വേണമെങ്കിൽ ഗീ ഉപയോഗിക്കാതെ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ചുണ്ടാക്കാം, നല്ല ടേസ്റ്റാണ്. ഞാൻ അങ്ങനെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ദാ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഗീ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദാ ഒട്ടും ഒട്ടി പിടിച്ചിട്ടില്ലേ, കാണുന്നുണ്ടോ? ദാ കണ്ടോ, ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. താങ്ക് യു.